ഞാൻ നാട്ടിലധികം ഉണ്ടായിട്ടില്ല. ഞാൻ ജനിച്ചത് കുവൈറ്റിലാണ്. അത് കഴിഞ്ഞ് കുവൈറ്റിൽ മറ്റേ ഗൾഫ് വാർ വന്ന സമയത്ത് ഞങ്ങൾ ഓടി അബുദാബിയിലേക്ക് മാറി. അപ്പോൾ സ്കൂളിംഗ് ഒക്കെ അബുദാബിയിലായിരുന്നു. എന്താ പറയുക, ഒരു ഒരു നല്ലൊരു മലയാളി കുടുംബം ആയിട്ട് തന്നെയാണ് വളർന്നേക്കണത്. അപ്പോൾ വീട്ടിലാണെങ്കിലും മലയാളം സംസാരിക്കണം നിർബന്ധമായിരുന്നു. അവിടെ അറിയില്ല, ഗൾഫിൽ എനിക്ക് തോന്നുന്നു അവിടുത്തെ നാഷണൽസിനെക്കാളും കൂടുതൽ മലയാളികളാണ്. എണ്ണം നോക്കിയാൽ നിറയെ മലയാളികളല്ലേ, വലിയ മലയാളി കമ്മ്യൂണിറ്റിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ഉത്സവങ്ങളും, ഇപ്പോൾ വിഷു ആയാലും ഓണമായാലും റംസാനായാലും എല്ലാം വളരെ കാര്യമായിട്ട് ആഘോഷിക്കും. അത് അതിൻ്റേതായിട്ടുള്ള തനത് ശൈലിയിൽ തന്നെ ആഘോഷിക്കും. അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് വളർന്നത്. പിന്നെ പാട്ടിൻ്റെ അസുഖം കുഞ്ഞിലേ ഉണ്ട്. പക്ഷേ ഈ ഗൾഫ് രാജ്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തായാലും അറബിക് മ്യൂസിക്, അറബിക് സംഗീതം നന്നായിട്ട് എന്തായാലും വളർന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ നമുക്കൊരു അറബിക് സോങ് പാടിത്തരുമോ? പാടാലോ. അപ്പൊ തുടങ്ങാം. ആ തുടങ്ങാം. ഏതൊക്കെ ഭാഷ അറിയാം? അയ്യോ, അങ്ങനെ ചോദിച്ചാ മലയാളം അറിയാം, ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, തമിഴ് അറിയാം, തമിഴ് ചെറുതായിട്ട് അറിയാം. ഒരു രണ്ട് വർഷം 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഫ്രഞ്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ചെറുതായിട്ട് ഇപ്പൊ ഫ്രഞ്ച് വായിക്കാൻ അറിയാം, പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ. വാട്ട് ഈസ് യുവർ നെയിം? വളരെ സുന്ദരിയാണെന്ന് അതാണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, സുഖിച്ചു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോ ഒരു ഗെയിം ഉണ്ട് ചേച്ചിക്ക് വേണ്ടിട്ട്. ഇപ്പൊ എന്തായാലും ഇതൊക്കെ ഈ ഒരു എന്നൊക്കെ കേൾക്കുന്ന പോലെ ഒരു പാട്ട് ഞങ്ങൾ റിവേഴ്സ് പ്ലേ ചെയ്യും എന്ന് പോവും. ഓക്കെ, പാട്ടിന്റെ റിവേഴ്സ് അതേത് പാട്ടാണെന്ന് ഗസ് ചെയ്യണം. റിവേഴ്സിലിട്ട് പാട്ട് അത് എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമല്ലോ. ഒരു നമ്മൾ ഇത്രയും നാള് കേട്ടിട്ട് നമുക്ക് അറിയാവുന്ന ഒരു പാട്ട്, അയ്യോ ഇത് ഏത് പാട്ടെന്ന് ചിലപ്പോ ചിന്തിക്കും. നമുക്കൊന്ന് കണ്ടാലോ. ആർ യു റെഡി ഫോർ ദ ഗെയിം? അപ്പൊ റെഡി സ്റ്റാർട്ട്. ഇതെന്റെ പാട്ടാണോ? ഇത് ആക്ച്വലി മലയാളികൾക്ക് അറിയാവോന്ന് അറിയില്ല, ജോൾസിനെച്ചി അറബി പാടിയൊരു പാട്ടാണ്. അല്ലല്ല, അല്ല ആക്ച്വലി അതല്ല. അതല്ല, ട്രൈ ചെയ്യാം. ഞാൻ ഗസ് അടിക്കാം. ഞാൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ശിക്ഷയുണ്ട്, നമുക്ക് ഗസ്സിന് ചാൻസ് ഇല്ല. ഉടുപ്പിട്ട് ചെയ്യാൻ പറ്റുന്ന ശിക്ഷ തന്നെയാണോ? കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല, ഇതിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഗസ് ചെയ്യാൻ പോവാണ്. കേട്ട പല ശബ്ദങ്ങളിൽ നിന്നും ഞാൻ അങ്ങോട്ട് ഗസ് ചെയ്യാൻ പോവാണ്. ഗുജറാത്തി കാൽ തള കെട്ടിയ മലയാളി പെണ്ണാണ് ഞാൻ, പഞ്ചാബി ലഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണ് ഞാൻ.
ഞാൻ ആ പാട്ട് കേട്ടിട്ട് അല്ല ചിരിച്ചത്, ജോത്സ്യയുടെ മുഖത്തിന്റെ ഒരു ഭാവങ്ങള്. ഇത് ഇത് ഞാൻ ഗസ് അടിക്കാം, ഇതും എനിക്ക് എന്റെ പാട്ടാണെന്നുള്ളൊരു ഫീലിലാണ് ഞാൻ പാടാൻ പോകുന്നത്. നിന്റെ പൊന്നെ നിന്റെ പകിട്ടില് കണ്ണു വെക്കണം പുതുമണവാ.